നമസ്കാരം, മണി ടക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു 1 ലാക്ക് റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണ്. അതൊരു 2 ലക്ഷമായിട്ട് തിരിച്ചു കിട്ടുമോ? അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അതേ തുക തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്ന എന്തെങ്കിലും സ്കീമുണ്ടോ? അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കിസാൻ വികാസ് പത്ര, നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് കിസാൻ വികാസ് പത്ര. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടീഡ് റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. സോ സ്കിപ്പ് ചെയ്യേണ്ട, ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മണി ടക്സ് മലയാളം. സോ നമ്മളധികവും ചെയ്യുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാരായ ആൾക്കാർ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമ്പാദ്യം വളർത്തിക്കൊണ്ട് വരേണ്ടത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ നിക്ഷേപ പദ്ധതികളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സേവിങ്സ് നിങ്ങൾക്കൊരു ഹാബിറ്റാക്കി മാറ്റിക്കൊണ്ട് വരാൻ സാധിക്കും, സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്കൊരു 10,000 ശമ്പളവും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു 10,000-ൽ നിന്ന് നിങ്ങൾ സേവിങ്സിനെ മാറ്റി വെച്ച് ഒരു 1 ലാക്ക് റുപ്പീസൊക്കെ, ഒരു 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് പതിയെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഗ്രോസറീസൊക്കെ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും, ഏറ്റവും കുറഞ്ഞ തുകയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കോണ്ടൻറ് വീഡിയോസ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള, മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മണി സേവിങ് ടിപ്സും ഐഡിയാസ് ഒക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ സമയം കിട്ടുകയാണെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിലോട്ടൊരു കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മണി ടോക്സ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആയി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം ഇത് കൂടുതൽ പേർക്ക് കാണാനും അവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് അറിയാനും സാധിക്കത്തുള്ളൂ. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തുകയ്ക്ക്, അതായത് നമ്മുടെ ക്യാപിറ്റലിന് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടണം. അതായിരിക്കും സാധാരണ നമ്മൾ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺസേൺ അല്ലേ. അപ്പം ഇത് അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സേവിങ് സ്കീമാണ് കിസാൻ വികാസ് പത്ര. ഇത് FD പോലെയാണ്. നിങ്ങളൊരു ബൾക്ക് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1 ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ണും പൂട്ടി ഒരു ഫിക്സഡ് പീരീഡിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ, സോ വാ നമുക്ക് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഏറ്റവും 1,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന സ്കീമാണ് കിസാൻ വികാസ് പത്ര. ഞാനിപ്പോൾ ഒരു 10,000 ആണ് കാണിക്കുന്നത്. 6.9% ആണ് ഇപ്പം ഇൻട്രസ്റ്റ് വരുന്നത്. 10.4 ആണ് അതിൻ്റെ പീരീഡ് വരുന്നത്. ഇപ്പോൾ ഞാൻ 10 വർഷം ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 10,000 രൂപയ്ക്ക് 10,000 രൂപ തന്നെ 9,000 something ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 1 ലാക്ക് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 1 ലക്ഷം രൂപ നിങ്ങൾ കിസാൻ വികാസ് പത്രയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ്. 10.4 മാസമാണ് അതിൻ്റെ കാലാവധി. അപ്പോൾ 4 മാസം ഇതിനകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 10 വർഷം ചൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ നോക്കി ഗ്രാഫിൽ നോക്കിയൊക്കെ പകുതി നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. 10 ലക്ഷത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 ഇയേഴ്സ് കൊണ്ട് 1,98,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അത് 10.4 മന്ത്സ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് 2 ലക്ഷം രൂപയായിട്ട്, 1 ലക്ഷത്തിന് 2 ലക്ഷം രൂപയായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. സോ നമുക്ക് തിരിച്ചു വരാം. എന്തൊക്കെയാണ് കിസാൻ വികാസ് പത്രയുടെ അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്, അത് ലിമിറ്റേഷൻ എന്താണ്, ആർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമോ FD പോലെ, അങ്ങനെ 100 ചിന്തകൾ ഇപ്പം നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ ഉടനീളം പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. സോ കിസാൻ വികാസ് പത്ര എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ്. സോ നെയിം കേൾക്കുമ്പോൾ അല്ല, കിസാൻ വികാസ് പത്ര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന കാര്യം എന്താണ്, ഇത് കർഷകർക്ക് മാത്രമാണോ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക? അല്ല,
പണ്ട് ഇനിഷ്യലി ഇത് സ്റ്റാർട്ട് ഈ സേവിങ് സ്കീം 1991 ആ ഒരു കാലഘട്ടത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കർഷകർക്ക് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സേവിങ് സ്കീമാണ്. പക്ഷേ ഇപ്പം ഇത് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണെന്ന് പറയാൻ കാരണം എന്താണെന്നല്ലേ, ഇത് ഒരു ഒറ്റ തവണത്തേക്ക്, അതായത് നമ്മൾ FD പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കാലാവധി അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 10 വർഷവും 4 മാസവുമാണ്, ഏകദേശം 124 മാസം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോങ് പീരീഡിലോട്ട്, ഈ ഒരു പറഞ്ഞ സമയത്തിലോട്ട്, ഈ 10 വർഷം 4 മാസം ഈ ഒരു കാലാവധിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 20 ലക്ഷം രൂപയുടെ തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈം പീരീഡിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. 124 മാസത്തിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ഇരട്ടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇത് ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 18 വയസ്സ്, ഇതിൻ്റെ കാറ്റഗറി പറഞ്ഞാൽ 18 ഇയേഴ്സ് പ്ലസ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഏതൊരു ഇന്ത്യൻ പൗരനും നമുക്ക് കിസാൻ വികാസ് പത്രം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് പോയിട്ട് ഈ ഒരു വികാസ്, നമ്മുടെ ബൾക്ക് എമൗണ്ട്, ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മിനിമം തുക എന്ന് പറയുന്നത് 1000 രൂപ. 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിസാൻ വികാസ് പത്രയിൽ സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു സേവിങ് സ്കീമിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു KVP കിസാൻ വികാസ് പത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റാണ് ലഭിക്കാൻ പോകുന്നത്, ഇത്ര തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം ഫ്ലോട്ടിങ്, അത് വേരിയിങ് ആണ്. ഇപ്പോൾ 6.9% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്. സോ ഇൻട്രസ്റ്റ് റേറ്റിന് എത്ര മാറ്റങ്ങൾ വന്നാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അതും അതിൻ്റെ കൂട്ടുപലിശയും നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഈ ഒരു സേവിങ് സ്കീമിൻ്റെ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പം ഇപ്പം 6.9 ആണ്, ഇപ്പോൾ അത് നാളെ 5.8 ആയി മാറി എങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണോ അത് നിങ്ങളുടെ നിക്ഷേപ കാലാവധിയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കിസാൻ വികാസ് പത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോങ് പീരീഡിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് പണത്തിന് ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു പത്രം അല്ലെങ്കിൽ കിസാൻ വികാസ് പത്ര ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ബാങ്കിൽ വെച്ചുകൊണ്ട് അതിന്മേൽ നമുക്ക് ലോൺ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ മൈനറാണെങ്കിൽ നമ്മുടെ പേരൻസിന് കുട്ടികളുടെ പേരിൽ ഈ ഒരു സേവിങ് സ്കീമിൽ അംഗമാകാൻ സാധിക്കും. ഇത് നമ്മളൊരു ബൾക്ക് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയ്ക്ക് അത്ര തന്നെ ഇരട്ടി തുക, ആ ഒരു തുക തന്നെ നിങ്ങൾക്ക് റിട്ടേണും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു കൺസേൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്ന ഒരു പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ടാക്സ് സേവിങ് ബെനിഫിറ്റ് ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് ഒരു 15,000 രൂപീസിനൊക്കെ മുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് FD എന്തിലോട്ട് നിങ്ങൾ തുക ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാൻ കാർഡ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ അപ്പോൾ പാൻ കാർഡ് കരുതാൻ മറന്നു പോകാൻ പാടില്ല. ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ KYC അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പർപ്പസ്ഫുള്ളി ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ കുറച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, 10 ലക്ഷം എന്നല്ല, ഇപ്പോൾ ഒരു 1 ലാക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ സാധാരണക്കാര ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്തൊരു എമൗണ്ട് ഒരു 1 ലക്ഷം രൂപയൊക്കെയായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് പക്ഷേ അത് നമുക്ക് ഇനിയിപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്നതിൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷനും മാരേജിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് ഒരു ദീർഘകാലമായിട്ട് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കിസാൻ വികാസ് പത്രയാണെന്ന് ഞാൻ പറയും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം തന്നെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ. കയ്യിൽ നമ്മളെ കാശ് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഫ്ലേഷനും കാര്യങ്ങളൊന്നും നമുക്കത് ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഇത് കറക്റ്റായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, കിസാൻ വികാസ് പത്ര പോലുള്ള കറക്റ്റായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലാണ് നിങ്ങളത് നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സേവ് ചെയ്തിരിക്കുന്ന തുക ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിസാൻ വികാസ് പത്രയിൽ സേഫായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് തിങ് ഞാൻ എപ്പോഴും പറയാഞ്ഞു തരാറുള്ളൊരു കാര്യം,
നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഹാർഡ് ഏൺ ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് സുരുക്കൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മുതൽ മുടക്കിന് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട് പോവാനേ പാടില്ല. അങ്ങനെയുള്ള സേവിങ് സ്കീമിൽ അത്യാവശ്യം നല്ല റിട്ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അത് നല്ലൊരു എന്താണ് ബാങ്കിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലോ ഒക്കെ ആണ് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിട്ടേണിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മുതൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ടോ ഒരു കൺസേണും ആവശ്യമില്ല. സോ ഈ ഒരു പദ്ധതിയുടെ KVP കേന്ദ്ര എന്താണ് കിസാൻ വികാസ് പത്ര ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൻ്റെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 100 രൂപയാണെങ്കിൽ നമുക്ക് 1000 രൂപയാണെങ്കിൽ അതിന് നമുക്ക് 2000 രൂപയുടെ തിരിച്ച് കിട്ടുകയും ചെയ്യും. നമ്മുടെ മുതൽ മുടക്കിന് 100% ഗ്യാരണ്ടിയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് സാധാരണക്കാരായ ആൾക്കാർ നിങ്ങളൊരു അക്യുമുലേറ്റ് ചെയ്തിട്ട് വലിയൊരു ബൾക്ക് എമൗണ്ട് ആകുന്ന സമയത്ത് നിങ്ങളത് ബാങ്കിലൊക്കെ FD ഇടുന്നതിനേക്കാൾ നല്ല ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസിലുള്ള കിസാൻ വികാസ് പത്ര ഈ ഒരു സേവിങ് സ്കീമിലോട്ട് ഒരു 124 മാസത്തിലോട്ട് നിങ്ങളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിപ്പിക്കാൻ സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. സാധാരണക്കാർക്കായ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. മെയിൻലി നമ്മൾ അധികവും കേട്ടിരിക്കുന്ന കാര്യം ബാങ്കിൽ FD ഇടുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം FD ഇടാനാണ് ചിന്തിക്കുക. ആ ഒരു പൈസ നിങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതേസമയം ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കിസാൻ വികാസ് പത്രയ്ക്ക് ഒരു സേവിങ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞിട്ടൊരു നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, 10 ഇയേഴ്സിനോട്ടാണ് നിങ്ങൾ ലോണൊന്നും എടുക്കാണ്ടാണ് നിങ്ങൾ ആ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 5 ലക്ഷം രൂപയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം ആ ഒരു 5 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് ഒരു 10 ഇയേഴ്സിലോട്ട് കിസാൻ വികാസ് പത്രയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ എന്താണ് 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ തുക നമുക്ക് 10 ലക്ഷം ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. ബാക്കി നിങ്ങൾക്ക് ഇപ്പോൾ RDO കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബൾക്ക് എമൗണ്ട് ഒക്കെ റേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ലോൺ ഇല്ലാണ്ടൊക്കെ നമ്മൾ വീടൊക്കെ വെക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസ് ഫുള്ളി കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ഇയേഴ്സിന് അവനൊരു 10 വയസ്സാകുന്ന സമയത്ത് അവന് വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു തുക നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കിസാൻ വികാസ് പത്ര ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 വർഷം കഴിയുന്ന സമയത്ത് 2 ലക്ഷം രൂപയായിട്ട് തിരിച്ച് കിട്ടും. സോ നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ പ്രയോറിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. സോ ഇത് നല്ലൊരു സേവിങ് സ്കീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തു. നമ്മൾ ഏകദേശം 730 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമാണ്, കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്ന വീഡിയോസൊക്കെ എന്തായാലും കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫോർ വെയ്റ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.